നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും തമിഴ്നാട്ടിൽ ദുരന്തം തുടരുകയാണ് തമിഴ്നാട് തിരുവല്ലാമലയിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ അണ്ണാമലയാർ മലയുടെ അടിവാരത്തിലുള്ള നിരവധി വീടുകൾ നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട് പാറ കഷ്ണങ്ങളും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു മൂന്ന് വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലായി കുട്ടികൾ അടക്കം ഏഴുപേരെ കാണാതായതായാണ് നാട്ടുകാർ പറയുന്നത് കനത്ത മഴയ്ക്ക് പിന്നാലെ വൈകിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ജില്ലാ കളക്ടറും പോലീസ് മേധാവികളും സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് രാത്രിയായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി തിണ്ടിവനത്തിൽ നിന്നുള്ള എൻ ഡിആർഎഫ് സംഘം രക്ഷാപ്രവർത്തനത്തെ തിരുവല്ലാമലയ്ക്ക് തിരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു ജില്ലയിൽ റെക്കോർഡ് മഴയാണ് പെയ്ത് കടലൂർ അതുപോലെ തന്നെ കള്ളക്കുറിച്ച് എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് വിഴുപുറത്ത് പെട്രോൾ വെള്ളം കലർന്ന പരാതിയെ തുടർന്ന് അടച്ചിട്ട പമ്പുകളിൽ ഇന്ന് പരിശോധന നടത്തും പുതുച്ചേരിയിൽ വൈദ്യുതി ബന്ധം പലയിടത്തും പുരസ്ഥിതിയിലായിട്ടുണ്ട് സൈന്യം രക്ഷാദൌത്യം ഇന്നും തുടരും ഫിഞ്ചൻ ചുഴലിക്കാറ്റിൽ ഒൻപത് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുന്നിടിഞ്ഞ് കൂറ്റൻ പാറക്കല്ലുകൾ രണ്ട് വീടുകൾക്ക് മുകളിലായി വീണിട്ടുണ്ട് വീടുകളിൽ ഏഴോളം പേർ ഉണ്ടായിരുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കനത്ത മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഫെയ്ഞ്ചൻ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴയാണ് പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ദുരിതം വിതച്ച ഫെയ്ജൽ ാറ്റ് ദുർബലമായി ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാടിനും പുതുച്ചേരിയിലും പലയിടത്തും ശക്തമായ കാറ്റും മഴയും വെള്ളപ്പൊക്കവുമാണ് ഉണ്ടായത് വൈദ്യുത ആഘാതമേറ്റ് ചെന്നൈയിൽ മൂന്ന് പേരെ പുതുച്ചേരിയിൽ ഒരാളും മരിച്ചിട്ടുണ്ട് വീടുകളിലും ആശുപത്രികളിലും അടക്കം വെള്ളം കയറിയത് ദുരിതത്തിന്റെ തീവ്രത കൂട്ടി ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചത് യാത്രക്കാരെ വലച്ചു ഞായറാഴ്ച പുലർച്ചെയാണ് പ്രവർത്തനം പുനരാരംഭിച്ചത് ചുഴലിക്കാറ്റിന്റെ ശക്തി ഉറഞ്ഞ് വടക്കൻ കേരളത്തിലൂടെ അറബിക്കടലിൽ എത്താനാണ് സാധ്യത കേരളത്തിലുടനീളം കാറ്റിനും ശക്തി ഉണ്ടാകില്ല എന്നാൽ രണ്ട് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് ഫെയ്ജിൻ ചുഴലിക്കാറ്റ് കര തൊട്ടതോടുകൂടി ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഫെയ്ജിൻ ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരയിൽ പ്രവേശിച്ചത് പുതുച്ചേരി കടലൂർ വിഴുപ്പുറം എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് വിഴുപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് താൽക്കാലികമായി അടച്ച ചെന്നൈ വിമാനത്താവളം രാത്രി ഒരു മണിയോടുകൂടി തുറന്നു തമിഴ്നാട്ടിൽ ആറ് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാഞ്ചിപുരം ചെങ്കൽപട്ട് തിരുവണ്ണാമല കള്ളക്കുറിച്ച് വിഴുപ്പുറം കടലൂർ ജില്ലയിലാണ് റെഡ് അലർട്ട് പന്ത്രണ്ട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും ചെന്നൈ ഉൾപ്പെടെ പത്ത് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈയിൽ മഴക്കെടുതിയിൽ നാല് പേർ മരിച്ചതായാണ് വിവരം വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ കനത്ത മഴയിൽ ചെന്നൈ നഗരം വെള്ളത്തിൽ മുങ്ങി ചെന്നൈ മെട്രോ ട്രെയിൻ സർവീസിനെയും ബസ് ഗതാഗതത്തെയും വെള്ളക്കെട്ട് ബാധിച്ചു പല ട്രെയിനുകളും ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല അതുപോലെ തന്നെ സ്കൂളുകളും കോളേജുകളും അടച്ചു തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാ തീരങ്ങൾ അതീവ ജാഗ്രതയിലാണ്